Hello friends, welcome to our new video. ഇന്ന് നമ്മൾ കാണുന്നത് ആലുവ അത്താണിയിലുള്ള ഒരു വീടാണ്. 4.25 സെന്റ് പ്ലോട്ടിൽ 1500 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ ഏരിയ വരുന്നത്. ഒരു കണ്ടംപററി എലവേഷനിൽ ഡിസൈൻ ചെയ്ത വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വീടാണ്. ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് പെയിൻറ്റിംഗ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻവശത്തെ ഭിത്തികളിൽ ഗ്രൂവ്സ് നൽകിയിട്ടുണ്ട്. അത് വീടിനെ വളരെ സ്റ്റൈലിഷ് ആക്കുന്നുണ്ട്. അവസാന വർക്കുകൾ കുറച്ച് പെയിൻറ്റിങ്ങിലുണ്ട്. ലാസ്റ്റ് ഫൈനൽ കോട്ട് പെയിൻറ്റിംഗ് കൂടി ചെയ്യാനുണ്ട്. ഈ മഴയുടെ ഡിസ്റ്റർബൻസ് കാരണം കൊണ്ട് ലാഗ് ചെയ്യുന്നതാണ്. വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ധാരാളം വീടുകളുള്ള വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അത്യാവശ്യം വീതിയുള്ളൊരു അപ്രോച്ച് റോഡാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ്. അതുപോലെ ഇൻ്റർലോക്ക് ചെയ്ത റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പബ്ലിക് റോഡിൽ നിന്നാണ്. ഏകദേശം 2 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് NH-47 ആക്സസ് ചെയ്യാവുന്ന ഒരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഒരു 6 to 7 കിലോമീറ്റേഴ്സിനുള്ളിൽ നമുക്ക് കൊച്ചിൻ എയർപോർട്ടിലേക്കും എത്താവുന്നതാണ്. നമുക്ക് 1.5 കിലോമീറ്റർ സർക്കംഫറൻസിൽ എല്ലാ ബേസിക് അമിനിറ്റീസും അവൈലബിൾ ആണ്. ആലുവ എന്ന് പറയുമ്പോൾ പലരും ഫ്ലഡഡ് ഏരിയ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇതൊരു ഫ്ലഡഡ് ഏരിയ അല്ല, വളരെ ഉയരം കൂടിയൊരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നല്ല വാട്ടർ അവൈലബിലിറ്റി ഉള്ള ഏരിയയുമാണ്. വീടിൻ്റെ മുറ്റം ഇൻട്രോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് 2-3 കറുകൾ വളരെ ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന അത്ര വൈഡായിട്ടുള്ളൊരു മുറ്റമാണ് നൽകിയിരിക്കുന്നത്. സാധാരണ ഇത്രയും ചെറിയ വീടുകളിൽ നമുക്ക് ഇത്രയും 2-3 കാറുകൾ കയറ്റൽ അത്ര പോസിബിൾ ആയിരിക്കില്ല. പക്ഷേ വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് സ്പേസ് നൽകിയിരിക്കുന്നത്. അതുപോലെ വശങ്ങളിലും നല്ല സ്പേസ് നൽകിയിട്ടുണ്ട്. ഫൈനൽ കോട്ട് പെയിൻറ്റിങ് പെൻഡിങ്ങിലുണ്ട്. അത് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. മൂന്ന് വശങ്ങളിലും ആവശ്യത്തിന് സ്പേസ് അവൈലബിൾ ആണ്. ഒരു പ്രീമിയം ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കിണർ നൽകിയിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ ഇയർ വാട്ടർ അവൈലബിലിറ്റി ഉള്ളൊരു ഏരിയ ആണ്. വാട്ടർ സ്കേഴ്സിറ്റി തീരെ ഇല്ലാത്ത ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലഡിൻ്റെ വിഷയങ്ങൾ തീരെ ഇല്ലാതിരുന്നൊരു ലൊക്കേഷനും കൂടിയാണ്. പിന്നെ പില്ലേഴ്സിലെല്ലാം ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി വുഡൻ വർക്ക്സും നൽകിയിരിക്കുന്നു. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനാണ് വുഡൻ വർക്ക്സ് നൽകിയിരിക്കുന്നത്. നമ്മൾ കയറി ചെയ്യുന്ന ലിവിങ് ഏരിയയിലേക്കാണ്. സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്നാണ്. ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് സ്റ്റെയറിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഫോൾ സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് ഡൈനിങ് ഏരിയ ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. വർക്ക് ഫിനിഷായ വീടുകൾ മാത്രമാണ് ഞങ്ങൾ യൂട്യൂബിൽ അഡ്വർടൈസ് ചെയ്യുന്നത്. അതുകൂടാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും വർക്ക് പല ഘട്ടത്തിലെത്തിയതുമായ ഒട്ടനവധി വീടുകൾ വേറെയും അവൈലബിൾ ആണ്. ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം വീടുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഓരോ വീടിൻ്റെയും ഫോട്ടോസ് ഞങ്ങൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവഴി കൺസ്ട്രക്ഷൻ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്കമാലി ആലുവ ഏരിയകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്നൊരു വെബ്സൈറ്റ് ഞങ്ങളുടെയാണ്.
അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വീടുകൾ വാങ്ങുന്നതും ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഞങ്ങളുടേത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നൽകിയിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം എന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല വിൻഡോസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റിംഗ് വളരെ നന്നായിട്ട് വീടിനുള്ളിൽ ലഭ്യമാണ്. സെറ ഫിറ്റിംഗ്സ് ആണ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ടൈൽ ചെയ്തിരിക്കുന്നത്. എല്ലാം പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പോളിക്യാപ് വയേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സും പോളിക്യാപ് ബ്രാൻഡിൻ്റെയാണ്. ഇനി നമ്മൾ പോകുന്നത് അപ്സ്റ്റെയറിലേക്കാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഹാൻഡ് റെയിലാണ്. റൗണ്ട് ചെയ്ത് വരുന്നൊരു സ്റ്റെയർ ഡിസൈനാണ്. മുകളിലും ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിംഗ് ഏരിയയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മുകളിൽ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി വീഡിയോസും ഹൈ ക്വാളിറ്റി പിക്ചേഴ്സുമാണ് ഞങ്ങളുടെ പ്രത്യേകത. ബെഡ്റൂംസ് എല്ലാം വളരെ സ്പേഷ്യസ് ആണ്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വീട്ടിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെഡ്റൂംസിലെല്ലാം വളരെ നല്ല സ്പേസ് ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് വീഡിയോൻ്റെ നടുക്ക് എംബഡ് ചെയ്തിരിക്കുന്നത്. പലരും ഞങ്ങളുടെ വീഡിയോ സ്കോപ്പ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വാട്ടർമാർക്ക് നൽകിയത്. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള വീടുകൾ വളരെ ഈസിയായിട്ട് സെർച്ച് ചെയ്ത് സോർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കാണുന്ന വീടുകളെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ നമ്പർ നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള വീടുകൾ ഞങ്ങൾ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് സെൻഡ് ചെയ്തതായിരിക്കും. ഇത് 3rd ബെഡ്റൂമാണ്. സ്പേസിംഗ് നൽകിയുള്ള ഒരു ടൈൽ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. വളരെ ഡ്യൂറബിളായിട്ടുള്ള ഒരു മെത്തേഡാണ് സ്പേസിംഗ് നൽകിയിട്ടുള്ള ഫ്ലോർ ടൈലിംഗ്. അതേ മെത്തേഡ് തന്നെയാണ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. വാട്ടർ ലീക്കേജ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണത്. ട്രഡീഷണൽ മെത്തേഡിൽ വാട്ടർ ലീക്കേജ് ഇഷ്യൂസ് കാണാറുണ്ട്. പക്ഷേ സ്പേസർ നൽകിയിട്ട് എപ്പോക്സി ഫിനിഷ് നൽകുകയാണെങ്കിൽ വാട്ടർ ലീക്കേജ് ഇഷ്യൂ വളരെ കുറവായിരിക്കും. മിക്സർ ടാപ്പുകൾ നൽകിയിട്ടുണ്ട്. നല്ല ലൈറ്റിംഗ് ലഭിക്കുന്നുണ്ട് റൂമുകളിൽ. അതുപോലെ ഡോർസ് എല്ലാം ഒരു വൈറ്റ് പെയിൻറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നമുക്ക് വീടിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. ഒരു ചെറിയ ഫാമിലിക്ക് വളരെ ഈസിയായിട്ട് വളരെ കൺവീനിയൻ്റായിട്ട് താമസിക്കാൻ പറ്റുന്നൊരു വീടാണ്. അതുപോലെ ചെറിയൊരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട്.
ബാൽക്കണിക്ക് സിറ്റ് ഔട്ടിനും ബ്ലാക്ക് ബോർഡേഴ്സ് നൽകിയിട്ടുണ്ട്. രണ്ടോ മൂന്നോ കാറുകൾ കയറ്റാവുന്ന ഒരു മുറ്റം. വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്.